ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്നെ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടാവും അല്ലേ. ഞാനപ്പോൾ സാധാരണ ഇൻട്രോയിൽ ഇപ്പോൾ വരാറില്ല. നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇൻട്രോയിൽ വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിലാണ് ഇൻട്രോയിൽ വരാറുള്ളത്. ഇന്നൊരു കാര്യം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഒരു 70% എബോ ആൾക്കാർക്കെങ്കിലും ഡയബറ്റിക് ആണ് എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് കണക്ക് അറിയില്ല കേട്ടോ, ഏകദേശം കണക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ പരിചയപ്പെടുന്നവരിലും മിക്കവരും ഞാൻ ഡയബറ്റിക് ആണ്, എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് കണക്കറിയില്ല, കണക്ക് പറഞ്ഞത് തെറ്റുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഷുഗറിന് പകരമായിട്ട് ആഡ് ചെയ്യുന്നത് ശർക്കര അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ പ്രോഡക്ട്സ് ആണ് ആഡ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീവിയ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. ഇത് നാച്ചുറലാണ്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബിൽ നിന്നെടുക്കുന്നതാണ്, ഒരു ഇലയിൽ നിന്ന്, നമുക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഇലയിൽ നിന്നെടുക്കുന്നതാണ്. മധുര തുളസി എന്നാണ് ഇതിൻ്റെ ഇലയുടെ പേര്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും മധുര തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര്. ആ ഇലയിൽ നിന്നെടുക്കുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇത് പൗഡർ ഫോമിലാണ് കേട്ടോ, നമ്മുടെ പഞ്ചസാര പോലെ നമുക്ക് ഉപയോഗിക്കാം. പൗഡർ ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിന് പകരമായിട്ട് ഇത് ചേർക്കാം. പഞ്ചസാരയുടെ അത്രയും അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ ചെറിയ അളവിലേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പഞ്ചസാര നമ്മൾ ചേർക്കുന്നതിൻ്റെ നാലിലൊരു ഭാഗം ചേർത്താലും ആവശ്യത്തിന് നമുക്ക് മധുരം ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, അതുപോലെ തന്നെ കേക്ക്സ് ഉണ്ടാക്കാം. ബേക്ക് ചെയ്യുന്നതിനോ കുക്ക് ചെയ്യുന്നതിനോ ഒന്നും നമുക്കിതിനൊരു പ്രശ്നമില്ല. നമുക്ക് ചായയിലിട്ട് കുടിക്കുന്നതിന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് സാധാരണ ചായയിൽ മാത്രമേ നമ്മൾ മധുരം കൊടുക്കാറുള്ളൂ, ഈ ചെറിയ അളവിലെങ്കിലും. പിന്നെ വല്ലപ്പോഴും ചില പലഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ശർക്കര ചേർത്തിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ ചെറിയ അളവിൽ മധുരം കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചാലും ഒരു പ്രശ്നവും വരില്ല. ഇത് ഡെയിലി യൂസാണ് പറയുന്നത്. ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പൗഡർ ഫോമിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു പ്രോഡക്റ്റാണ്, അവരുടെ തന്നെ സ്റ്റീവിയ തന്നെയാണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്സ് ആണ്. നമ്മളിപ്പോൾ ഷുഗർ ഫ്രീ ആയിട്ട് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ, ചെറിയ ടാബ്ലറ്റ് പോലെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ചായയിലിട്ട് ഇളക്കി കഴിക്കാറില്ലേ, ഇത് അതിന് പകരമായിട്ട് ഇത് ഒരു 2 ഡ്രോപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഷുഗർ ഫ്രീയുടെ ഡ്രോപ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട്, അതുപോലെ തന്നെ ഇതും അതുപോലെ യൂസ് ചെയ്യാം. ചായയിലേക്ക് 2 യൂസ് ചെയ്താൽ മതി. ഒരു കപ്പ് ചായയ്ക്ക് 2 ആണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ഒരു 2 യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ കുറേ ഗൂഗിൾ സെർച്ച് ഞാൻ ചെയ്ത് നോക്കി. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാം കാണുന്നത്. നിങ്ങൾക്കും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ നാളെ വരും. എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പുഡിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ആ ഒരു പുഡിംഗ് റെഡിയാക്കാൻ. നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിച്ചും ഉണ്ടാക്കാം, പഞ്ചസാര ഇല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഇടയ്ക്ക് മധുരത്തിൽ കാര്യങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ ഡെയിലി ചെറിയ അളവിൽ മധുരം കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മധുരം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചിരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇന്ന് കിച്ചൂസ് കോറന്റ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആ ഒരു കോണൊടിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിരിച്ചതാണ്. അവൻ പെട്ടെന്ന് ഞെട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്കിവിടെ വേറെ ആരും ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നില്ല. കിച്ചൂസ് ഇന്നാണ് ഫ്രീ ആയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വൈകിയത്. അപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്
കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ളത്, അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഉപയോഗിച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കി എന്നുള്ളത്. പുഡിംഗ് ഉണ്ടാക്കിയിട്ട് 3-4 ദിവസമായിട്ട്, പുഡിംഗ് ഉണ്ടാക്കിയതിന് ശേഷം ഞാനപ്പോൾ മിൽക്ക് പുഡിംഗാണ് ഉണ്ടാക്കിയത്. മിൽക്കും നമ്മുടെ ഈ ഒരു സ്വീറ്റ്നറും അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ഗ്രസും, ഈ 3 ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം രാജീവേട്ടൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചു. വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് കഴിക്കാമല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത്. പഞ്ചസാര ചേർക്കുന്നില്ല. രാജീവേട്ടൻ ഡയബറ്റിക് ആണെന്ന് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് മധുരം അധികം കൊടുക്കാറില്ല, മധുരം കൊടുത്താൽ ശരിയാവില്ല, ഷുഗർ കൂടും എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ മധുരം ഒഴിവാക്കിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് കൊടുത്തിട്ടില്ല, ഞാനൊരു വേറൊരു റെസിപ്പിയും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് വേറെ ഇത് കൊടുക്കാതെ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സ്വീറ്റ്നർ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇന്നൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിയിട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നും കൂടി എനിക്ക് കിട്ടും. ഞാനിത് കഴിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹൈപ്പോഗ്ലൈസീമിക്കാണ്. അപ്പോൾ എനിക്ക് പഞ്ചസാരയാണ് കൂടുതൽ വേണ്ടത്. ഈ ഒരു മധുരം ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും മധുരം നമ്മൾ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളിങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ, എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്ന പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ളതെന്നല്ല, എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എല്ലാ നല്ലതല്ലാത്ത പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ നമ്മുടെ എൻ്റെ കോസ്മെറ്റിക്സിനെ കുറിച്ച്, ഞാൻ ഉപയോഗിക്കുന്ന ക്രീമുകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട് അതിന് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് നമ്മുടെ ബ്ലോഗ് ചാനലിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള റിവ്യൂ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെസിപ്പികളെ കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണെന്നുള്ളത് ആ കമൻറ്റിൽ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരും. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഞാനാണ് നീത. ഈ നീതാസ് ടേസ്റ്റ്ലാൻഡിൻ്റെ പുറകിൽ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാലം കൂടിയിട്ട് എന്നെ കാണാത്ത ആൾക്കാരുണ്ടാവും, കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും, പുതിയതായിട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഞാനാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പുഡിംഗ് വീഡിയോയുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും കാണാമല്ലോ പുഡിംഗ്. ഓക്കെ, ബൈ.